Dear students, banking in the Udir class lake, Elavarkum Swagatho. Namla kainja rendu videokalayittu discuss cheythathu e-based services aanu le. Adile mattu chila points nokkam. Next 10th point aanu mobile banking. Adayathu namla banking in the services upayogikkunnathu mobile phone upayogichittanengil. Mobile phone la internet upayogichu kaynja adendayi maari online banking aayennal മൊബൈൽ ഫോണിൽ എസ് എം എസ് ഒക്കെ അയച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സെല്ലുലർ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് അതിൽ കോൾ ചെയ്തുകൊണ്ടൊക്കെ ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ ബാലൻസ് എൻക്വയറി നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രാൻസാക്ഷൻസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മൊബൈൽ ബാങ്ക് എന്ന് പറയുന്നത്. അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ ട്രാൻസാക്ഷൻ നടത്തുന്നത്. നോക്കിക്കോ, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് സർവീസ് ടു എ കസ്റ്റമർ to carry out banking transaction on mobile phone through a cellular provider. Mobile banking operates through short messages. അതായത് ബാങ്ക് കസ്റ്റമേഴ്സിന് മൊബൈൽ ഫോണിലൂടെയാണ് ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു സിം ഇട്ടിട്ടുള്ള മൊബൈൽ ഫോണിലൂടെയാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്യുന്നത് ഇതിലൂടെയാണ്, ഷോർട്ട് മെസ്സേജസിലൂടെയാണ് ഏത് വർക്ക് ചെയ്യുന്നത്, മൊബൈൽ ബാങ്കിങ് വർക്ക് ചെയ്യുന്നത്. ഒന്നിപ്പോൾ എന്താണ്, ഔട്ട്ഡേറ്റഡ് ആണ്. ഇപ്പോൾ ഓൺലൈൻ ബാങ്കിങ് വന്നതോടുകൂടി ബാക്കിയിലൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല ശരിക്കും. അടുത്തതാണ് EFT, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. അതാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ആ വേർഡിൽ തന്നെയുണ്ട്. ഫണ്ട് ട്രാൻസ്ഫറാണ് അല്ലേ, ഒരാൾ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാൾ അക്കൗണ്ടിലേക്ക് ഫണ്ട് മാറ്റിയാണ്, അത് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടാണ് മാറ്റുന്നത് എങ്കിൽ അതെന്തായി മാറി, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറായി മാറി. അപ്പോൾ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ള ഒരു സ്കീം, ഒരു സിസ്റ്റം RBI ആണ് കൊണ്ടുവന്നത്. 1996 RBI ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഏത്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. നോക്കും, ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ RBI ഇൻ 1996 ഫോർ ദ സ്പീഡിയർ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ബാങ്ക്സ് ഫോർ ദി ബാങ്ക് കസ്റ്റമേഴ്സ് ഇലക്ട്രോണിക്കലി. അതായത് ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിലുള്ള അക്കൗണ്ടിൻ്റെ എന്ത് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1996 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഏത്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. എന്തിനു വേണ്ടിയിട്ടാണ്, ദ സ്പീഡിയർ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ബാങ്ക് ഫോർ ദി ബാങ്ക് കസ്റ്റമേഴ്സ്. അതായത് സെയിം ബാങ്ക് ആയിക്കോളുന്നില്ല, ഡിഫറെൻറ്റ് ബാങ്കിലുള്ള ഓരോ അക്കൗണ്ട് ഹോൾഡേഴ്സിനും. ഇപ്പോൾ എനിക്ക് ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് അക്കൗണ്ട് ഉള്ളത് വിചാരിക്കുക, വേറൊരാൾക്ക് എനിക്ക് അയക്കേണ്ട ആൾക്ക് വേറെ ഏതെങ്കിലും ബാങ്കിലാണ് എന്ത് അക്കൗണ്ട് ഉള്ളതെങ്കിൽ അവ പരസ്പരം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പീഡിയർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. നോക്കോ, ഇറ്റ് ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം വൺ ബാങ്ക് അക്കൗണ്ട് ഓഫ് വൺ കസ്റ്റമർ ടു ദി ബാങ്ക് അക്കൗണ്ട് ഓഫ് അനദർ കസ്റ്റമർ. ഒരു കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മറ്റൊരു കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മെക്കാനിസമാണ് ഏതിലുള്ളത്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിലുള്ളത്. എന്നാൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിനെ തന്നെ ഒന്നുകൂടി നാഷണൽ വൈഡ് ആക്കിയതാണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഏതാണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, നെഫ്റ്റ്, NEFT എന്നാണ് അതിനെ അറിയപ്പെടുക. നോക്കോ, ഇറ്റ് ഈസ് എ നാഷണൽ വൈഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഫെസിലിറ്റേറ്റിംഗ് ഫണ്ട് ട്രാൻസ്ഫർ. നാഷണൽ വൈഡ് പേയ്മെൻറ്റ് സിസ്റ്റമാണ്, അതായത് നമ്മുടെ രാജ്യത്തിൽ എവിടേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ടിലൂടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന. അണ്ടർ ദിസ് സ്കീം ഇൻഡിവിജ്വൽ ഫേം കോർപ്പറേറ്റ്, ഒരു ഇൻഡിവിജ്വൽ ആവാം, ഒരു പാർട്ണർഷിപ്പ് ഫേം ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആവാം, ഹാവിങ് ആൻ അക്കൗണ്ട് വിത്ത് എനി അതർ ബാങ്ക് ബ്രാഞ്ച് ഇൻ ദി കൺട്രി പാർട്ടിസിപ്പേറ്റ് ഇൻ ദി സ്കീം. അതായത് ഒരു വ്യക്തിയാണെങ്കിലും ഒരു ഫേം ആണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും അവർക്കെല്ലാം ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അവർക്ക് ആ രാജ്യത്തുള്ള മറ്റാർക്കെങ്കിലും ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവർക്ക് ഏതിലൂടെ ചെയ്യാൻ പറ്റും, നെഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. വെൻ ആൻ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫേഴ്സ് മണി ഫ്രം വൺ അക്കൗണ്ട് ടു ഈസ് ഫ്രണ്ട് ഓർ റിലേറ്റീവ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ക്രെഡിറ്റഡ് ബട്ട് ഡൺ ആഫ്റ്റർ ഇൻ ദി നെക്സ്റ്റ് സെറ്റിൽമെൻറ്റ് സൈക്കിൾ വിച്ച് ഒക്കേസ് അറ്റ് 60 മിനിറ്റ്സ് ഇൻ്റർവെൽസ്. അതായത് ഇതിന് ഓരോ ഇൻ്റർവെല്ലുണ്ട്, 60 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത ഒരു സൈക്കിളാണ്, അത് കഴിഞ്ഞ 60 മിനിറ്റ് കഴിഞ്ഞാലാണ് പിന്നീടുള്ള ഒരു സൈക്കിൾ. അതായത് ആദ്യം ഇല്ല, അതുവരെ ട്രാൻസാക്ഷൻസ് ആദ്യം ചെയ്യും,
പിന്നെ 60 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവരെയുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യും. അത് പിന്നെ 60 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതുവരെയുള്ള 60 മിനിറ്റിലുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യും. അങ്ങനെ ഓരോ ഇന്റർവെൽ ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നെഫ്റ്റ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഏതൊരാൾക്കും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ രാജ്യത്തുടനീളം എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫർ ചെയ്താൽ ആ എമൗണ്ട് പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ആയിക്കോളമെന്നില്ല, 60 മിനിറ്റിൻ്റെ ഇൻ്റർവെൽസിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറുകയുള്ളൂ എന്നുള്ള കാര്യം എന്തിൽ മനസ്സിലാക്കണം, നെഫ്റ്റിൽ മനസ്സിലാക്കണം. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറാണ്. എന്നാൽ നാഷണൽ വൈഡായിട്ട് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഏതാണ് ഉപയോഗിക്കുക, നെഫ്റ്റാണ് ഉപയോഗിക്കുക. ഇനി നെഫ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതായത് നെഫ്റ്റ് ഒരു ഷോർട്ടസ്റ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഇത്ര മാത്രം എഴുതി വെക്കരുത്. അപ്പോൾ അഡ്വാൻറ്റേജ് ഒക്കെ എഴുതി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് എഴുതണം. നോക്കോ, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഇതാണ്, റൗണ്ട് ക്ലോക്ക് അവൈലബിലിറ്റി ഓൺ ഓൾ ഡേയ്സ് ഓഫ് ദി ഇയർ, എല്ലാ ദിവസവും ഇത് അവൈലബിൾ ആണ്, എല്ലാ ദിവസവും അവൈലബിൾ ആണ്. അതായത് അതിന് മൺഡേയോ സൺഡേയോ അതല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേയോ ഒന്നും എന്തല്ല, പ്രശ്നമല്ല. രണ്ടാമത്തത് റിയൽ ടൈം ഫണ്ട് ട്രാൻസ്ഫർ, ഇത് സെക്യൂർഡ് മാനർ, റിയൽ ടൈം ഫണ്ട് ട്രാൻസ്ഫറാണ്, അതേസമയം തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ആവുകയാണ്, 60 മിനിറ്റിൻ്റെ ഗ്യാപ്പ് മാത്രമേ വരികയുള്ളൂ, സെക്യൂർഡ് മാനറാണ്, നമ്മൾ ക്യാഷ് നഷ്ടപ്പെടുകയും ചെയ്യില്ല. നോ ലെവി ഓഫ് ചാർജസ് ബൈ ആർ ബി ഐ ഫ്രം ബാങ്ക്സ്, ബാങ്ക്സിൻ്റെ കയ്യിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ചാർജും തന്നെ ഇതിന് വേണ്ടിയിട്ട് ഈടാക്കുന്നില്ല. പോസിറ്റീവ് കൺഫർമേഷൻ ടു ദി റെമിറ്റർ ബൈ SMS ഓർ ഇമെയിൽ, അതായത് ആർക്കാണോ ഈ ക്യാഷ് കിട്ടുന്നത് അല്ലെങ്കിൽ ആരാണ് ക്യാഷ് അടക്കുന്നത് അവർക്കും രണ്ടു പേർക്കും അല്ലെങ്കിൽ ക്യാഷ് കിട്ടുന്ന ആൾക്കെങ്കിലും എന്ത് ചെയ്യും, അതിൻ്റെ മെയിലോ അതല്ലെങ്കിൽ SMS വരും എന്നുള്ളതാണ്. പോസിറ്റീവ് കൺഫർമേഷൻ ടു ദി റെമിറ്റർ ബൈ SMS ഓർ ഇമെയിൽ ടു ദി ബെനിഫിഷ്യറി, ബെനിഫിഷ്യറിക്ക് എന്തെങ്കിലും അക്കൗണ്ടിലേക്ക് ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോസിറ്റീവ് കൺഫർമേഷൻ വരും. മറ്റൊന്ന്, ഇന്ത്യ കവറേജ് ഓഫ് ബ്രാഞ്ചസ് ഓഫ് ആൾ ടൈപ്സ് ഓഫ് ബാങ്ക്സ്, ഇന്ത്യ കവറേജാണ് എല്ലാ ബാങ്കുകളുടെ എല്ലാ ബ്രാഞ്ചസിനും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ഓഫ് നെഫ്റ്റിൽ നമ്മൾ പഠിക്കേണ്ടത്. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറാണ്, നാഷണൽ വൈഡ് ഫണ്ട് ട്രാൻസ്ഫർ ത്രൂ ദി ഇലക്ട്രോണിക് മീഡിയാസ് ആണ്. ഏതൊരു രാജ്യത്തെ ഒരു രാജ്യത്തുള്ള ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഏതൊരു കമ്പനിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഫേമുകൾക്കാണെങ്കിലും ഒക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും യഥാസമയം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഇ ബേസ്ഡ് സർവീസാണ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ്, ECS. നമ്മൾ പഠിച്ചതാണ്, അതായത് ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ബാങ്കിൽ പഠിച്ചിട്ടുണ്ട് ECS എന്താണ് എന്ന്. ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ്, നമ്മുടെ അക്കൗണ്ടിലേക്ക് സാലറി വരുന്നത്, നമ്മുടെ വാഹനത്തിന് അടവ് സംഖ്യ ഓരോ മാസം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത്, ഇതൊക്കെ ECSമായി ബന്ധപ്പെട്ടതാണ്. ECS ഡെബിറ്റും ഉണ്ട്, ECS ക്രെഡിറ്റും ഉണ്ട്, നമ്മളത് മുൻപ് ഡിസ്കസ് ചെയ്തതാണ്, അതിന് നോട്ട് എഴുതി വെച്ചതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇതിൽ പഠിച്ചു വെക്കുക. മൊബൈൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്, ഷോർട്ട് മെസ്സേജസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, പിന്നെ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് ഈ ബേസിക് സർവീസസ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.